കേരളത്തിൽ വലുതായി ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വാർത്തയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം. മീഡിയ വളരെ ജാഗ്രതയോടെ അത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇസ്രായേൽ ഇപ്പത്തോക്കും 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 എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേ ആയി. തോറ്റിട്ടില്ല എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ ഗസയിലെ റഫ പട്ടണം ആക്രമിക്കാൻ കോപ്പ് കൂട്ടുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി, ടെൻറ്റൊക്കെ ആയി. ഏത് നിമിഷവും റഫ ആക്രമിക്കപ്പെടും. ജീവനിൽ കൊതിയുള്ളവർ എവിടെയെങ്കിലും പോയി ഒളിച്ചോളാനാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ആളുകൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടന്നു ഓടുന്നു, പരക്കം പായുന്നു. ഈ വെടിക്കെട്ടിന് നടുവിൽ പെട്ടുപോയ ആൾക്കാരുടെ പരിഭ്രമം ഉണ്ടല്ല, ആ പരിഭ്രമമാണ് ഹമാസ് കാണിക്കുന്നത്. എല്ലാ വശത്തു നിന്നും ഇസ്രായേലിന് ഭയങ്കര പ്രഷറുണ്ട്, വെടി നിർത്തണം, വെടി നിർത്തണം. ഇസ്രായേൽ പറഞ്ഞു ഞങ്ങളുടെ 130 ആൾക്കാർ ഹമാസിൻ്റെ കയ്യിലുണ്ട് ബന്ദികളായിട്ട്, അവരെ ആദ്യം വിട്ടിട്ടേ, എന്നിട്ടല്ലേ വെടി നിർത്തലും മറ്റു കാര്യങ്ങളും. ഈ സാധനം ആരും പുറത്ത് പറയില്ല. ഇസ്രായേൽ എന്ത് പറയുന്നു എന്നാരും പുറത്ത് പറയില്ല. ഇസ്രായേലിനോട് നാട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പുറത്ത് പറയും. ഹമാസിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ ധാരാളമായിട്ട് കാണാം, ഇസ്രായേലുകാരൻ്റെ പ്രസംഗം കാണുകയുമില്ല. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ സമരം നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആ സമരത്തിൻ്റെ വലിയ ചിത്രങ്ങൾ നിങ്ങൾ ടി വിയിൽ കാണും, കാരണം സമരക്കാരുമുണ്ട്. അത് ജനാധിപത്യ രാജ്യമാണല്ലോ ഇസ്രായേൽ. ആ ഇസ്രായേലിൽ കുറേയധികം പേര് പറയുന്നു ഇത് നെതന്യാഹു ചില അഴിമതി ആരോപണങ്ങളിലൊക്കെ പെട്ട പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടു പോയി അങ്ങനെ പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണെന്നാണ് അവരുടെ വാദം. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു വാദമുണ്ട്. അവർക്ക് മുദ്രാവാക്യം വിളിക്കാനൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പാലസ്തീൻകാരുടെയോ മുസ്ലിം വേറെ ഏതെങ്കിലും രാജ്യത്തോ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമോ? ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ സർക്കാരിനെതിരെ ഒരു പ്രകടനം നടത്താനുള്ള ആത്മവിശ്വാസം നെതന്യാഹുവിനുമുണ്ട്, അദ്ദേഹത്തെ എതിർക്കുന്നവരുമുണ്ട്. അതാണ് ഞാൻ ഇസ്രായേലിനെ ഒരു മാതൃകാ രാഷ്ട്രം എന്ന് വിളിക്കാൻ കാരണം. ഒരു നോ നോൺസെൻസിക്കൽ അപ്രോച്ച് അവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ട്. ഡെമോക്രസിയിലും അതുതന്നെ. ശരി, യുദ്ധം നടക്കുന്നു, പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചോളണം, ആരും എനിക്കെതിരെ സമരം ചെയ്യരുത്, അങ്ങനെയൊന്നും നെതന്യാഹു പറയുന്നില്ല. നെതന്യാഹു പറയും, ശരി നിനക്ക് ഞാൻ മോശമാണെന്ന് നിനക്ക് തോന്നുന്നു, നീ സമരം ചെയ്യുന്നെങ്കിൽ ചെയ്തോ, പ്രൊട്ടസ്റ്റ് നടക്കട്ടെ, പക്ഷേ യുദ്ധം നിർത്തിവെക്കാൻ തയ്യാറല്ല. ഇപ്പോൾ ഏകദേശം 35,000-നോടടുക്കുന്നു പലസ്തീൻ ഭാഗത്തെ മരണസംഖ്യ. 35,000 പേരെ ബലി കൊടുത്തിട്ടും ഈ ഹമാസിന് ഇത് മതിയാവുന്നില്ല. ഇസ്രായേൽ പറയുന്നതിനകത്ത് ന്യായമുണ്ട് എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ 130 ബന്ധുക്കളെ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ ഈ സമാധാന ചർച്ച നടത്താൻ? അതല്ലാതെ അവരെ കയ്യിൽ വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യണോ? അതിനെയാണോ നെഗോസിയേഷൻ എന്ന് പറയുന്നത്? അതിനെയാണോ വെടിനിർത്തലെന്ന് പറയുന്നത്? എത്ര തവണ ഇസ്രായേൽ വെടി നിർത്തി ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകണം, വെള്ളം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പല സമയത്ത് വെടിനിർത്തൽ കൊടുത്തു. എന്നിട്ടും ഹമാസിന് ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടിയും വരുന്നു. ഹമാസ് ചെയ്തത് എന്താ? കഴിഞ്ഞ 7 ഒക്ടോബർ ഒരു ദയവും മയവും ഇല്ലാതെ ഇസ്രായേലിനകത്ത് കയറിയിട്ട് ബോംബും റോക്കറ്റും ഒക്കെ കൊണ്ട് നാശനഷ്ടം വരുത്തി 10,500 പേരെ കൊന്ന് ബലാത്സംഗം. അവരുടെ ഇഷ്ടവിനോദം അതാണല്ലോ. അത് ഹമാസ് ആണെങ്കിലും ശരി, ബൊക്കോ ഹറാം ആണെങ്കിലും ശരി, അൽഖയ്ദ ആണെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും ആദ്യത്തെ കലാപരിപാടി ബലാത്സംഗമാണ്. ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇതുമൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ വെടി നിർത്ത്. ലോകരാജ്യങ്ങളിൽ പലരും ഇസ്രായേലിനോട് ആ വെടിനിർത്തും. എന്തിനു നിർത്തണം? ഇതിന് സമാധാനം വേണ്ടേ? 7 ഒക്ടോബർ നിങ്ങൾ നടത്തിയ ആക്രമണത്തിന് സമാധാനം പറയണം. അന്ന് പിടിച്ചുകൊണ്ട് പോയ ആളുകളെ തിരിച്ചു കിട്ടണം. അതിൽ 130 പേര് ഇപ്പോഴും നിങ്ങളുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നു. എന്തിനു വെച്ചിരിക്കുന്നു അവരെ? ഇസ്രായേലിനെ തോൽപ്പിക്കാനല്ലേ? അങ്ങനെ തോറ്റുതരാൻ ഇസ്രായേൽ തയ്യാറല്ല. അതുകൊണ്ട് നെതന്യാഹു നേരത്തെ മുതൽ പറഞ്ഞു ഇത് ദീർഘകാലം നിലനിൽക്കാൻ പോകുന്നൊരു യുദ്ധമാണ്, ഉടനെ ഒന്നും തീരുമെന്ന് ആരും വിചാരിക്കേണ്ട, ഞങ്ങളിത് നിർത്തുകയുമില്ല. അങ്ങനെ യുദ്ധം തുടർന്നു. വെടി നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട ജോ ബൈഡൻ അമേരിക്കൻ സർക്കാർ തന്നെ $14 ബില്യൻ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞ ആഴ്ച.
ഇപ്പുറത്തുകൂടെ വെടിനിർത്താൻ പറഞ്ഞ ആളാണ്, അപ്പുറത്തുകൂടെ ഇന്നാ ചേട്ടാ പിടിച്ചോ നാല് തോക്കുകൂടെ എന്ന് പറഞ്ഞിട്ട് കരാറെഴുതിയിരിക്കുന്നു. $14 ബില്യൺ ഈ കളിയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. വെറുതെയാണോ മോദി ഒന്നും മിണ്ടാതിരിക്കുന്നത്? നമുക്കെന്ത് കാര്യമെന്ന്? തുടക്കം മുതൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ കേരളത്തിൽ എത്ര പാലസ്തീനുകളുണ്ട്? ആരാ ഇവരൊക്കെ നിങ്ങളുടെ? പാലസ്തീൻകാർക്ക് കേരളം എന്നൊരു സ്ഥലമുണ്ടെന്ന് അറിയാമോ? പാലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നടന്ന ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഉന്നയിച്ചത് CAA പിന്നെ പാലസ്തീനുമാണ്. പാലസ്തീൻ ഒരല്പം പുറകിലായി പോയി, കാരണം ഇപ്പോൾ ക്ലച്ച് പിടിക്കുന്നില്ല. കാരണം ഈ ചോദ്യത്തിന് മുമ്പിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിങ്ങളെന്തിന് പാലസ്തീനെ പിന്തുണയ്ക്കുന്നു? ആരാണവർ? എന്താ കാര്യം? അവർ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു, ഇസ്രായേൽ തിരിച്ച് രണ്ടടി വെച്ച് കൊടുത്തു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവം. ഇതിലിപ്പോൾ ഇന്ത്യക്ക് എന്താ? വാട്ട് ഈസ് അവർ റോൾ? പിന്നെ എന്തോ പാരാസെറ്റമോളോ എന്തോ അയച്ചു കൊടുക്കുക, എല്ലാം കൂടെ ചേർത്തിട്ട് 32 കോടിയുടെ ധനസഹായം ഇന്ത്യ പാലസ്തീന് വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ കൊടുത്തത് അവിടെ പോയി കിടക്കുകയാണ്, അകത്തേക്ക് കയറ്റുന്നില്ല. ഈജിപ്തിൽ കൂടെ പോകാൻ നിർവാഹമില്ല, ഈജിപ്ത് ഗേറ്റ് തുറക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ അതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, മാറി നിന്നാൽ മതി. ഇനി അഥവാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കണം. അത് ഇന്ത്യ കഴിഞ്ഞ തവണ ചെയ്തു. കഴിഞ്ഞ തവണത്തെ പ്രമേയം വന്നപ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യ തിരിച്ചൊക്കെ വോട്ട് ചെയ്യുന്നതാണ്, ഇത്തവണ ഇന്ത്യ വിട്ടുനിന്നു. വിട്ടുനിന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ പാലസ്തീനിൻ്റെ കൈവിട്ടോ എന്നുള്ള ചോദ്യത്തിന് വിട്ടുതാ ഇത്തവണ എന്നുള്ള ഉത്തരം വരും. അതുകൊണ്ട് അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മുടെ വിദേശമന്ത്രി ഡോക്ടർ ജയശങ്കർ പറയുന്നുമുണ്ട്. 1948 ഇസ്രായേൽ ഉണ്ടായത്. അതിനുശേഷം 1991 വരെ ഇസ്രയേലുമായി ഇന്ത്യക്ക് യാതൊരു നയതന്ത്ര ബന്ധവും ഉണ്ടായിരുന്നില്ല. ജയശങ്കർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ്? എന്താണ് ഇസ്രായേൽ നമ്മളോട് ചെയ്ത തെറ്റ്? എന്തിനാണ് നമ്മളവരെ ബഹിഷ്കരിച്ചുകൊണ്ടിരുന്നത്? ഇതൊരു രാഷ്ട്രീയമല്ലേ എന്നാണ് ജയശങ്കറിൻ്റെ ചോദ്യം. രാഷ്ട്രീയമല്ല, അത് മതപരവും കൂടെയാണ്. ആ വോട്ട് ബാങ്ക് ഭയന്നിട്ടാണ് ഇസ്രായേലിനെ നമ്മൾ മാറ്റി നിർത്തിയത്. 1991 നമ്മൾ ഫോർമലി ഇസ്രായേലുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പാലസ്തീൻ അനുകൂലികളായിരുന്നു. പാലസ്തീനെ ഔദ്യോഗികമായിട്ടൊരു രാജ്യമായി നമ്മൾ അംഗീകരിച്ചു. ഇസ്രായേലൊന്നും മിണ്ടിയില്ല. ഇസ്രായേലിൻ്റെ കാര്യം നോക്കൂ, 1948 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ പാസാക്കിയ ആദ്യ റെസൊല്യൂഷൻസിൽ, പ്രമേയങ്ങളിൽ ഒന്ന് ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ്. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിയപ്പോൾ ഞങ്ങൾക്ക് അഭയം തന്ന ഏക രാജ്യം ഇന്ത്യയാണ്, അവർക്ക് നന്ദി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കിയവരാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനോടാണ് നമ്മൾ ഈ ചെയ്ത് മുഴുവൻ ചെയ്തത് 1991 വരെ. അത് കഴിഞ്ഞ് നമ്മൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വന്നെങ്കിൽ പോലും നമ്മളെപ്പോഴും പാലസ്തീനെ പിന്തുണച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? അതിനകത്തൊരു മതമില്ലേ എന്നാണ് ഡോക്ടർ ജയശങ്കറിൻ്റെ ചോദ്യം. ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യക്കകത്ത് കോൺഗ്രസ്സിന് മുസ്ലിങ്ങളുടെ വോട്ട് വേണം. അതുകൊണ്ട് ആദ്യം മുസ്ലിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു നിങ്ങളുടെയൊക്കെ അമ്മാച്ചൻ പാലസ്തീനിലാണ് ഇരിക്കുന്നതെന്ന്. ഇവരിത് കേട്ട് വിഴുങ്ങാൻ ഇവർ റെഡിയുമാണ്. അതുകൊണ്ട് താ ഞാനാണ് അമ്മാച്ചൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് മേടിക്കുക. അവിടെ ഒരു വിലയില്ല. പാലസ്തീൻകാർക്ക് ഇന്ത്യയിൽ ഒരു വിലയൊന്നുമില്ല. വല്ല പ്രമേയം പാസാക്കാൻ കൊള്ളാം എന്നുള്ളത്, അവരെ എന്തിനും കൊള്ളാം എന്നുള്ള രീതിയിലാണ് പാലസ്തീൻ നമ്മളെ കാണുന്നത്. ഇസ്രായേൽ അങ്ങനെയല്ല, അന്തസ്സോടെ ആണ് ഭാരതത്തെ എന്നും കണ്ടിട്ടുള്ളത്. എന്നിട്ടും നമ്മളവരെ അവഗണിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചു, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് എത്ര പ്രധാനമന്ത്രിമാരുണ്ടായി. ആദ്യമായിട്ട് ഇസ്രായേൽ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുമുമ്പ് എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഒരു തവണ ഒരു രാജ്യത്ത് പോകണ്ടേ? പോയില്ല. ആരും പോയി പോയാൽ ഇവിടെയുള്ള മുസ്ലിമിന് ദേഷ്യം വന്നെങ്കിലോ എന്ന് പറഞ്ഞോളൂ. എന്തൊരു പച്ചയായ വർഗീയതയാണെന്ന് ആലോചിച്ച് നോക്കി. അന്താരാഷ്ട്ര തലത്തിൽ വർഗീയത, വർഗീയതയെ അന്താരാഷ്ട്രീയ തലത്തിലേക്ക് വരെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് കൊണ്ടുപോയി. എന്നിട്ട് നമ്മളോട് മതേതരത്വം പ്രസംഗിക്കുകയും ചെയ്യും. ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നു, നമ്മളിപ്പോഴും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മെല്ലെ ചുവട് മാറ്റിയിരിക്കുന്നു.
ഈ പാലസ്തീനുള്ള കണ്ണുമടച്ചുള്ള പിന്തുണ ഇനി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സ്ട്രോങ് ആയ ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു. കാരണം ഈ തീവ്രവാദികൾ കാരണം നമുക്കും കിടക്ക് പൊരുതിയില്ലെന്ന്, ഇതൊക്കെ സൈസ് ഒന്ന് തന്നെയാണല്ലോ, പേര് വേറെ പറയാം. ഹമാസ്, ബോക്കോ ഹറാം, ലഷ്കർ ഇ തൈബ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദ്ദീൻ, ബോട്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ട്, നമ്മുടെ സ്വന്തക്കാരാണല്ലോ, ഇവരൊക്കെ ഒരേ ടൈപ്പ് ചിന്തയുള്ള തീവ്രവാദ സംഘടനകളാണ്. അതുകൊണ്ട് ഹമാസ് നല്ലതും ജെയ്ഷെ മുഹമ്മദും മോശവും നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഒരേ സ്വഭാവക്കാരല്ലേ, ഒരേ ഐഡിയോളജിയല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ഇതൊരു നഷ്ടക്കച്ചവടമായിട്ട് കലാശിക്കും. അതുകൊണ്ടാണ് മോദി അതങ്ങ് വിട്ടു പാലസ്തീനോട്. ഫോർമലി നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ പാലസ്തീനെ നമ്മൾ പിന്തുണയ്ക്കുന്നില്ല. നമ്മൾ പിന്തുണച്ചാലും തുണച്ചില്ലെങ്കിലും പാലസ്തീന് ഗുണമോ ദോഷമോ ഒന്നും വരാനും പോകുന്നില്ല. അവരവരുടെ ഫൈറ്റാണ് ഇസ്രായേലുമായിട്ട് തുടങ്ങി. അതെന്ന് 1948 മുതൽ തുടങ്ങിയതാണ്. അന്ന് മുതൽ തുടങ്ങിയ യുദ്ധമല്ലേ, തീരാത്ത യുദ്ധമാണ്. ഇത്തവണ ഇസ്രായേൽ പറഞ്ഞു ഇതിൻ്റെ അന്ത്യം കണ്ടിട്ടേ ഞങ്ങൾ നിർത്തുന്നുള്ളൂ എന്ന് പറഞ്ഞുള്ള യുദ്ധത്തിലാണ് ഇപ്പോൾ ഈ മരണസംഖ്യ 35,000 ആയത്. ഇനിയിപ്പോൾ കൂടുതൽ വഷളാവും കാര്യം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയയാണല്ലോ അൽ ജസീറ, നേരത്തെ BBC ആയിരുന്നു തമ്പുരാൻ. തമ്പുരാൻ്റെയും പുറത്തെ തമ്പുരാനാണ് അൽ ജസീറ. അൽ ജസീറയാണ് ലോകമെങ്ങും നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോ മുസ്ലിം നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയ സമർത്ഥന്മാരാണ് അൽ ജസീറ. ഖത്തറാണ് അവരുടെ ബേസ്. ഇസ്രായേലിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ഇന്നലെ പറഞ്ഞു, പൂട്ടറാ നിൻ്റെ കുന്തം മുഴുവൻ എടുത്തുകൊണ്ട് പോടാ, നിൻ്റെ ചാനൽ ഇവിടെ വർക്ക് ചെയ്യേണ്ട. അൽ ജസീറ പറഞ്ഞു പൗരസ്വാതന്ത്ര്യം. ഇസ്രായേൽ പറഞ്ഞു തേങ്ങാക്കൊല എടുത്തുകൊണ്ട് പോകുന്നോ അതോ ഞാൻ വെടിവെച്ച് കൊല്ലണോ. ചേട്ടൻ മിണ്ടാതെ പോയി, എന്നിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നടക്കുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം തകർന്നു, മതേതരത്വം തകർന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഇവിടെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ നോക്കിക്കോ നെഞ്ചത്തടിക്കാൻ പോകുന്നത്, അൽ ജസീറെ ഇസ്രായേൽ വിലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കണ്ണീര് പൊഴുക്കുകയും ധാർമ്മിക രോഷവും. നരേന്ദ്രമോദിയെ ചീത്ത പറയും. നരേന്ദ്രമോദി ഈ ഗണപതിയെ പോലെയാണ്, ആർക്കെന്ത് കാര്യം സാധിക്കണമെങ്കിലും ഗണപതിക്കൊരു തേങ്ങ അങ്ങോട്ട് അറിയും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഗണപതിക്കും അറിയില്ല, എറിയുന്ന ആളിനും അറിയില്ല. ഇരിക്കട്ടെ, ഗണപതിക്കൊരു തേങ്ങ കണ്ടിട്ടില്ലേ? എന്ത് വഴിപാട്, മെയിൻ വഴിപാടൊക്കെ വേറെ ചെയ്യാൻ പോകുന്നു, അതിനിടയ്ക്ക് ആദ്യം ചെയ്യുന്നതാണ് സൈഡിൽ മൂലയ്ക്കിരിക്കുകയാണ് ഗണപതി, ഒരേ ഇറങ്ങി വെച്ച് കൊടുക്കും തേങ്ങ. ഇതുപോലെയാണ് നരേന്ദ്രമോദി. ഭൂലോകത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും ഒരു രണ്ട് ചീത്ത അങ്ങേർക്ക്, ഇരിക്കട്ടെ എന്ന് ഫാസിസ്റ്റ് നരാധിമൻ. പുള്ളി മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം ചെയ്ത് നരേന്ദ്രമോദി എന്ത് വേണം, അതൊക്കെ അങ്ങേരുടെ കുഴപ്പമാണ് പറഞ്ഞിട്ട് നാല് ചീത്ത അങ്ങേർക്ക്. ഇതിപ്പോൾ നടക്കാൻ പോവാണ് അൽ ജസീറയെ ചൊല്ലിയിട്ട് നോക്കിക്കോ. അൽ ജസീറയെ നിലവിലിട്ട് അധികം മണിക്കൂറുകളായിട്ടില്ല. അപ്പം അതിങ്ങനെ പരന്ന് അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ എടുത്ത് വാള് പരിച വടിയൊക്കെ വെട്ടി റെഡിയാക്കണ്ടേ, അതിനുള്ള സമയമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ തയ്യാറെടുപ്പൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കിയോ, മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ചാനലുകളിൽ അൽ ജസീറ ഭക്തന്മാരെ കൊണ്ട് നിറയും. അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ഇൻറ്റഗ്രിറ്റി, ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തും. കൂടെ ഈ ഗണപതിക്ക് തേങ്ങ അടിക്കുന്ന പോലെ നരേന്ദ്രമോദിയെ ചീത്തയും വിളിക്കും. ഇതുകൊണ്ടൊന്നും ഇസ്രായേൽ കുലുങ്ങാൻ പോകുന്നില്ല. ഇസ്രായേൽ ഈ യുദ്ധത്തിൻ്റെ അന്ത്യം കണ്ടേ അടങ്ങുള്ളൂ. വെറുതെയല്ല, പണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഗോൾഡ മേയർ എന്ന സ്ത്രീയായിരുന്നു. അന്ന് ഇവരുടെ കടുത്ത യുദ്ധം ഇതുപോലെ നടന്നു. അപ്പോൾ അന്ന് പറഞ്ഞതാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അന്താരാഷ്ട്ര നേതാക്കളിൽ ഒരാൾ പറഞ്ഞു ലോകത്ത് ഒരേ ഒരു ആൺകുട്ടിയേ ഉള്ളൂ, അവരുടെ പേര് ഗോൾഡ മേയർ എന്നാണ് എന്ന് പറഞ്ഞു. അങ്ങനത്തെ സ്ത്രീകളുള്ള സ്ഥലമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേൽ കൊമ്പുകുത്തും, ഇസ്രായേൽ തോറ്റുപോകും എന്നൊക്കെ മീഡിയ മണിലെ ആളുകൾക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യം അതൊന്നുമല്ല. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വെളിപ്പെടും. താങ്ക് യു.